കടുവയിൽ മുസ്ലിം ജമാഅത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനാചരണ പൊതുസമ്മേളനവും KTCT അവാർഡ് സമർപ്പണവും നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. നബിദിനാചരണത്തിന് മുൻപായി നടക്കുന്ന ഈ പൊതുസമ്മേളനം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. നമ്മളെല്ലാവരും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടതെന്ന് ലോക ചരിത്രത്തിൽ ആദ്യമായി മാതൃകാപരമായ ഒരു ഭരണഘടനയുണ്ടാക്കി ലോകത്തോട് പറഞ്ഞത് പ്രവാചകനാണ്. മക്കയിൽ നിന്നും അന്നത്തെ യത്രീബ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, പിന്നീട് മദീന എന്നറിയപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയ പ്രവാചകൻ. അവിടെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല ജീവിച്ചിരുന്നത്, അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ്. അവർക്കായി, അവരുടെ ആ സമൂഹത്തിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മനുഷ്യർ ജീവിക്കണമെന്നതിന്റെ ഉദാത്തമായ ശ്രേഷ്ഠമായ മാതൃകയായിരുന്നു പ്രവാചകൻ അവിടെ ഉണ്ടാക്കിയത്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും പാരസ്പര്യത്തോടു കൂടി ജീവിക്കാൻ ഉതകുന്ന ഒരു ഭരണഘടനയാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. നമുക്ക് ഇന്ന് അതൊരു വലിയ മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമ്പോഴാണ്, ഒരു അരക്ഷിതത്വം ഉണ്ടാകുമ്പോഴാണ്, നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ഭയപ്പെടുമ്പോഴാണ്. ആ ഭയത്തെ ഇല്ലാതാക്കി എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നബിയുടെ പ്രവാചകന്റെ സ്മരണകൾ നമ്മുടെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുന്ന സമയത്ത് തീർച്ചയായും ആ ദർശനങ്ങൾ, പ്രവാചകന്റെ ദർശനങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഗൗരവതരമായ ചർച്ചകൾക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നാമും ജീവിക്കുന്നത് എന്നതുകൊണ്ട് ആ ദർശനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്, 5000 വർഷക്കാലത്തെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വൈവിധ്യങ്ങളായ സംസ്കാരങ്ങളെയും ജനപദങ്ങളെയും മതവിഭാഗങ്ങളെയും എല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളും മുസൽമാനും രജപുത്രന്മാരും എല്ലാവരും ഭരിച്ചിട്ടുണ്ട്. അടുത്തയിടെ റിബൽ സുൽത്താൻ എന്ന് പറയുന്ന മനു എസ്പിള്ള എഴുതിയ മനോഹരമായ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് പഴയ ഡെക്കാനിൽ അന്നത്തെ അബീസീനിയ, ഇന്നത്തെ എത്യോപ്യയിൽ നിന്നും വന്ന അടിമയായ ഒരാൾ ബിജാപ്പൂരിലെ സുൽത്താനായി മാറിയിട്ടുണ്ട് എന്നാണ്. അത്രയും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നു നമ്മുടെ പാരമ്പര്യം. അതിന്റെ തുടർച്ചയായിരുന്നു ദേശീയ പ്രസ്ഥാനം. ഗാന്ധിയും നെഹ്റുവും എല്ലാം ഈ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എല്ലാ വ്യത്യസ്തമായ ചിന്താധാരകളെയും ഉള്ളിലേക്ക് ആവാഹിക്കാൻ, അതിനെ ചേർത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് പ്രത്യേകത. KTCT പ്രസിഡന്റ് ഇ ഫസലുദ്ദീൻ അധ്യക്ഷനായി. ചടങ്ങിൽ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ദീർഘകാലമായി KTCT ഭാരവാഹിയുമായ എ നഹാസിന് ആദരവ് നൽകി. KTCT ജനറൽ സെക്രട്ടറി AMA റഹീം, ജനാബ് ET മുഹമ്മദ് ബഷീർ MP, മുൻ MLA വർക്കല കഹാർ, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, തോട്ടക്കാട് ശശി, പ്രൊഫസർ തോന്നക്കൽ ജമാൽ, കടുവാപ്പള്ളി ചീഫ് ഇമാം അബു റബി അസദഖത്തുള്ള ബാഖവി, അഡ്വക്കേറ്റ് എം മുഹസിൻ, BRM ഷെഫീർ, ഡോക്ടർ ദീപു എസ് കുറുപ്പ്, എം മുകേഷ്, R മുഹമ്മദ് റാഷിദ്, AM ഇർഷാദ് ബാഖവി, എ മുനീർ മൗലവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. Thank you.
എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.